ഗ്രാമഫോൺ എൻ്റർടൈൻമെൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പനയ്ക്കടുത്തുള്ള സ്ഥലത്താണ്. ഇത് കട്ടപ്പനയ്ക്ക് പോകുന്ന ഇതിന് തൊട്ടടുത്ത് വള്ളക്കട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞ് ആനവിലാസം നേരെ കടമാക്കുഴി. ഇത് ശരിക്കും പറഞ്ഞാൽ ഏലം പ്ലാന്റേഷനാണ്, ഏലം തോട്ടമാണ് ഈ പരിസരത്തേക്ക്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വന്നതെന്നു വെച്ചാൽ മാരുതി 800 ജനപ്രിയ നായകൻ ദിലീപാണെങ്കിൽ ജനപ്രിയ വണ്ടി മാരുതി 800. ഒരു സംശയമില്ല. എന്തുകൊണ്ടാണ് ആൾക്കാർ 800 ഇഷ്ടപ്പെടുന്നത്, അല്ല മാരുതി 800 ആൾക്കാർ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വലിപ്പ ചെറുപ്പമില്ലാതെ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ് 800 എന്ന് പറയുന്നത്. ഒരു സാധാരണക്കാരൻ്റെ കാർ എന്ന് പറയുന്ന സ്വപ്നത്തെ സാക്ഷാത്കരിച്ച വണ്ടിയാണ് മാരുതി 800. നല്ല ഒതുക്കമുള്ളൊരു വണ്ടി. ശരിക്കും പറഞ്ഞാൽ ഒരു സിറ്റി കാർ എന്ന കോൺസെപ്റ്റിലാണ് മാരുതി 800 അവതരിപ്പിച്ചത്. 1983 800 ആദ്യമായിട്ട് വിപണിയിലേക്ക് ഇറങ്ങുന്നത്, റോഡിലിറങ്ങുന്നത്. 2014 800 അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി. പിന്നീട് മാരുതി പല വണ്ടികളും ഇറക്കി. ശേഷം അവർ ഈ 800, ഇപ്പോൾ കണ്ട ആൾട്ടോ 800, അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ അവർ ഇറക്കി. എങ്കിലും 800 കിട്ടുന്ന ഒരു ജനപ്രീതി, 800 കിട്ടുന്ന ആ ഒരു സ്വീകാര്യത എനിക്കൊന്ന് മാരുതിയുടെ പല വണ്ടികൾക്ക് കിട്ടാറില്ല. കാരണം ജനങ്ങൾ ഹൃദയത്തിൽ അതുപോലെ സ്വീകരിച്ചൊരു വണ്ടിയാണ് 800 എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിറ്റി കാർ എന്ന കോൺസെപ്റ്റിലാണ് മാരുതി 800 എന്ന് പറയുന്ന വണ്ടി 1983 വണ്ടി റോഡിലേക്ക് അവർ ഇറക്കുന്നത്. അതിനുശേഷം മാരുതി റെക്കോർഡ് വിൽപ്പന നേടിയ, മാരുതിയുടെ ചരിത്രത്തിൽ റെക്കോർഡ് വിൽപ്പന നേടിയ ഒരേ ഒരു വണ്ടി 800 മാത്രമേ ഉള്ളൂ ഇപ്പോഴും. അതായത് മാരുതിയുടെ പ്രൊഡക്ഷൻ, 800 പ്രൊഡക്ഷൻ 2014 അവർ നിർത്തിയെങ്കിലും ഇപ്പോഴും മാരുതി സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ഒരുപാട് കിട്ടാനായിട്ടുണ്ട്. ഓക്കെ, അപ്പം പ്രായഭേദമന്യേ എല്ലാ ആൾക്കാർ ഇഷ്ടപ്പെടുന്നൊരു വണ്ടിയാണ് മാരുതി 800 എന്ന് പറയുന്നത്. അതായത് നല്ല പ്രായമുള്ളൊരു മനുഷ്യനും ഇപ്പോഴത്തെ ഫ്രീക്ക് പയ്യന്മാർക്കും ഒരുപോലെ ഓടിച്ചു നടക്കുന്നൊരു വണ്ടിയാണ് 800. അടിപൊളിയായിട്ട് പണിത് നല്ല എന്താണ് മോഡിഫൈ ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ബെൻസിൻ്റെ അടുത്ത് കൊണ്ടിട്ടാലും 800 ആൾക്കാർ ശ്രദ്ധിക്കും. അതാണ് 800 ഡിസൈൻ എന്ന് പറയുന്നത്. ഇതുണ്ടോ ഒരു ഇൻ്റർനാഷണൽ ലുക്ക്. എനിക്ക് തോന്നുന്ന മാരുതിയുടെ വണ്ടികളിൽ ഇൻ്റർനാഷണൽ ലുക്ക് തോന്നിക്കുന്നൊരു വണ്ടി ഈ 800 മാത്രമേ ഉള്ളൂ, ഇത്രയും ലുക്ക്. ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം പുറത്തോട്ട് നല്ല വ്യൂ. സാധാരണ ആ ഒരു വ്യൂ കിട്ടുന്നത് മാരുതിയുടെ ഓമ്നിയാണ്, ഓമ്നി ബസ്. അതൊരു ബസ് ഓടിക്കുന്ന പോലെ ഓമ്നിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ഒരു ബസ്സിനകത്തിരിക്കുമ്പോൾ കിട്ടുന്ന പോലെ വ്യൂ നമുക്ക് വിസിബിളാണ്. അത്രയും വ്യൂ തന്നെ മാരുതി 800 കിട്ടും. ഓക്കെ, പിന്നെ ഈ വണ്ടിക്കകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു ചെറിയ വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് ഒരു ഇടുങ്ങിയിരിക്കുന്ന ഒരു ഫീലൊന്നുമില്ല, നല്ല ഒരു സ്പേസ് ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ബാക്കിലാണെപ്പോലും 3 പേർക്ക് സുഖമായിട്ട്, അത്യാവശ്യം വലിയപ്പോൾ 3 പേർക്ക് സുഖമായിട്ട് കാലൊക്കെ നിവർത്തി വെച്ചിരിക്കാം. അങ്ങനെ ഒരു സ്പേസ് ഇതിനകത്ത് ഈ വണ്ടിക്കകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. പുറത്തോട്ടും സൈഡിലേക്കും ബാക്കിലേക്കുമൊക്കെ നമുക്ക് നല്ല വിസിബിൾ, ഇതിനകത്തിരിക്കുന്നവർക്കും ഡ്രൈവർക്കും കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ഡിസൈനാണ് മാരുതിയുടെ ഈ 800. മാരുതി 800 എന്ന് പറഞ്ഞ ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത് സിറ്റി കോൺസെപ്റ്റിൽ ചെയ്തേക്കുന്നതുകൊണ്ട് ആ ഒരു ഒതുക്കം വണ്ടിക്ക് ഇവർ ശരിക്കും കൊടുത്തിട്ടുണ്ട്. കാരണം സിറ്റികളിൽ ഈ വണ്ടി അനായാസം നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. വലിയ ട്രാഫിക് ബ്ലോക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു മാരുതി 800 നമുക്ക് അനായാസം കൊണ്ടുപോകാൻ പറ്റും. ഒരു സ്കൂട്ടർ ഓടിക്കുന്ന, ബൈക്ക് ഓടിക്കുന്ന ലാഘവത്തോട് കൂടി അടിക്കാവുന്നൊരു വണ്ടിയാണ് മാരുതിയുടെ 800 എന്ന് പറയുന്ന ഈ ഒരു വണ്ടി. അപ്പം ഈ വണ്ടി ഞങ്ങളുടെ കൈ കിട്ടിയിട്ട് കുറച്ച് നാളായുള്ളൂ കേട്ടോ. ഇതിൽ നമ്മളൊരു ലോങ് ട്രിപ്പ് യാത്ര പോയാലും നമുക്കൊരു ലോങ് ട്രിപ്പ് പോയിട്ട് മടുപ്പൊന്നും ഈ ഒരു വണ്ടിക്കകത്ത് നമുക്കൊരിക്കും ഫീൽ ചെയ്യത്തില്ല. മാരുതിയുടെ ഈ വണ്ടി MBFI എന്ന് പറയാം, മൾട്ടി പോയിൻറ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന സിസ്റ്റമാണ്, MBFI വണ്ടിയാണ്. അപ്പം നമ്മളിതിനകത്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേനും ഇതിൻ്റെ സെൻസർ, അതിനെ സെൻസ് ചെയ്തിട്ട് എത്ര അളവിലാണ് പെട്രോള് എഞ്ചിനിലേക്ക് ചെല്ലേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് ഇതിന് എഞ്ചിനകത്തുള്ള 3 നോസിൽ വഴി എഞ്ചിനിലേക്ക് പെട്രോള് ഇഞ്ചക്റ്റ് ചെയ്യും. മൾട്ടി പോയിൻറ്റ് ഫ്യൂവൽ ഇഞ്ചക്റ്റ് MBFI എന്ന് പറയുന്ന ആ സിസ്റ്റമാണ് ഈ വണ്ടി. ഇത് സെൻസറാണ് ഈ വണ്ടി, ഫുൾ സെൻസറാണ്. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്നാലും വിസിബിളാണ്. അതായത് നമ്മൾ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മാരുതി ഓമിനിക്കകത്തിരിക്കുമ്പോൾ നമ്മളൊരു ബസ് ഓടിക്കുന്ന പോലെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഫ്രണ്ടൊക്കെ. അതുപോലെ തന്നെയാണ് ഈ 800 ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടൊക്കെ നന്നായിട്ട്
നാല് സൈഡ് നമുക്ക് വളരെ നന്നായിട്ട് ഒരു കുഞ്ഞു കൊച്ചു റോഡിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ വണ്ടിക്കകത്ത് ഇരുന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇത്രയും വിസിബിലിറ്റി ഉള്ള ഒരു കാറ് മാരുതിക്ക് ഈ 800 അല്ല വേറൊരു വണ്ടിയില്ല, അല്ല പിന്നെ മാരുതി ഓമിനി ആയിരിക്കണം. അതാണ് 800-ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞു സിറ്റി കോൺസെപ്റ്റാണ് വണ്ടി. അതുകൊണ്ട് തന്നെ സിറ്റികളിൽ ഈ വണ്ടി ഓടിക്കുമ്പോഴത്തേനും നമുക്ക് അനായാസം ബ്ലോക്കിനകത്തുള്ളൊക്കെ വണ്ടി കൊണ്ടുപോകാനായിട്ട് പറ്റും. തന്നെയല്ല ഇൻ്റർനാഷണൽ ലുക്ക്, നിങ്ങൾക്കറിയാം ആദ്യ കാലത്തുള്ള മാരുതി വണ്ടികളുടെ ഒരു ലുക്കുണ്ടല്ലോ, അതിൽ നിന്ന് ഈ വണ്ടി ഇത് 2005 മോഡലാണ്. 2005 മോഡലാക്കി അവർ കുറച്ചും കൂടെ വണ്ടിക്ക് രൂപമാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിക്കി അത്യാവശ്യം നല്ല ഇട കേട്ടോ, അത്യാവശ്യം എന്നല്ല നല്ല ഇടയുണ്ട്. ഒരു ഫാമിലിക്ക് പോകുമ്പോഴത്തേന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഡിക്കിക്കകത്ത് വെച്ച് അവർക്ക് കൊള്ളാൻ തക്ക രീതിയിൽ ഡിക്കി അവർ അതിഗംഭീരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവളിനെ വണ്ടിയുടെ വീൽ ബൈസൊക്കെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല നമ്മൾ ഈ വണ്ടിക്കകത്തിരുന്ന് യാത്ര ചെയ്യുമ്പോഴത്തേനും വണ്ടി മൂവ് ചെയ്യുന്നൊരു ഫീലിംഗ് ഇല്ലാതെ വെച്ചാൽ ഒരുപാട് ഗട്ടറിലൊക്കെ ചാടി നമുക്ക് അത്ര എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേനും എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് മാരുതിയുടെ 800 എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 800 അതുക്കും മേലെയാണ് ഈ വണ്ടി. അപ്പം നമുക്കറിയാം ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു ലോ ക്ലാസ് അല്ലെ മിഡിൽ ക്ലാസ് ഹൈ ക്ലാസ് ഫാമിലിയിൽ വലിയ വണ്ടികൾ വലിയ ലക്ഷറി വാഹനങ്ങളുള്ളിടത്തും ഈ മാരുതിയുടെ ഇങ്ങനത്തെ ഒരു വണ്ടികൾ കാണും. കാരണം അവർക്ക് അത്യാവശ്യം ടൗണിലേക്കൊക്കെ പോകാനും ചെറിയ ഓട്ടം ഒരു 50 കിലോമീറ്റർ ഉള്ളിലൊക്കെ ഓടാനൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ മാരുതി 800 തന്നെയാണ്. ഞാൻ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കയ്യിലുള്ളത് മാരുതി 800 ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് കുമളി അടിമാലി ദേശീയപാതയുടെ ഭാഗമായ റോഡാണ്. ഈ വഴി നേരെ ആനവിലാസം പറഞ്ഞാൽ ഇത് മൊത്തം ഏലം പ്ലാന്റേഷനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്നും കൂടി ഇന്ന് സൺഡേ ജസ്റ്റ് ഈ വണ്ടിക്കകത്ത് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇത് എൻ്റെ അനിയനാണ്, അത് എൻ്റെ സുഹൃത്താണ് ജെയ്സൺ. അപ്പം ബാക്കി വിശേഷങ്ങൾ വണ്ടിക്കകത്ത് ഇരുന്ന് പറയാം അല്ലേ. വാ വാ ഓക്കെ, നല്ല തിരക്കാട്ടോ. സൺഡേ ആണെങ്കിലും നല്ല തിരക്കാണ്. സൺഡേ ലോക്ക്ഡൗൺ ഒഴിവാക്കിക്കൊണ്ടായിരിക്കുമല്ലോടാ, നല്ല തിരക്കല്ലേ. ഓക്കെ, അപ്പം ഞങ്ങളിന്ന് ഈ വണ്ടിയായിട്ട് നമ്മളെ അടുത്തൊരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട് അഞ്ചുള്ളി എന്ന് പറയും. അവിടെ പോയി വീഡിയോ എടുത്തു, പിന്നെ ഞങ്ങൾ ഇവിടെ വന്നു. ഇതൊരു ഒഴിഞ്ഞ മൂലയാട്ടോ, എന്നാലും നല്ല തിരക്കാണ്. ഞാൻ പറഞ്ഞോ, അതായത് വണ്ടിക്കകത്ത് നല്ല ഒരു ഇടയാണ്, നല്ല ഇട. ഒരു ചെറിയ ഫാമിലിക്കൊക്കെ പോകുമ്പോഴത്തേനും അവർക്ക് ഞെരിങ്ങിയൊന്നും ഇരിക്കേണ്ട, വിശാലമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഒമിറ്റി എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. നമ്മൾ ഇച്ചിരി ലോങ് ട്രിപ്പ് യാത്ര ചെയ്താലും ഈ വണ്ടിക്കകത്ത് അങ്ങനെ ലോങ് ട്രിപ്പ് യാത്ര ചെയ്തൊരു ഫീലൊന്നും നമുക്ക് കിട്ടത്തില്ല. ചില ആൾക്കാർക്ക് ഇച്ചിരി ലക്ഷറി വണ്ടിയായി യാത്ര ചെയ്താൽ പോലും കുറേ കഴിയുമ്പോൾ മടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ 800 അങ്ങനെ ഒരു പ്രശ്നമില്ല. 800 നമ്മൾ ഇച്ചിരി ലോങ് ട്രിപ്പ് യാത്ര ചെയ്താലും നമ്മൾ യാത്ര ചെയ്തേക്കുന്ന ഒരു ഫീലൊന്നുമില്ല. അതാണ് 800-ൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടും, അതായത് ഞാൻ പറഞ്ഞില്ലേ നല്ല പ്രായമുള്ള ഒരു മനുഷ്യനും ഇപ്പോഴത്തെ ഫ്രീക്കൻ പിള്ളേർക്കും ഒരുപോലെ കൊണ്ടുനടക്കാവുന്നൊരു വണ്ടിയാണ്. വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു ലക്ഷറി വണ്ടിയുടെ അടുത്ത് കൊണ്ടിട്ടാലും 800-നെ ആൾക്കാർ ശ്രദ്ധിക്കും.